ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഐ എം സോ എക്സൈറ്റഡ്, കാരണം ഇന്ന് ഞാൻ ഏറ്റവും പോപ്പുലർ, യു ഓൾ നോ ദാറ്റ് വെരി ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ് ആടുജീവിതം. അപ്പം ഇപ്പം നമ്മൾ അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ആക്ച്വലി അത് നോമ്പിൻ്റെ സമയത്തായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് സോ April 28th റിലീസായിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ 1 week ആയത് റിലീസായിട്ട്, എന്നിട്ട് പോലും ബുക്കിംഗ് 2 weeks ആയി അല്ലേ. അപ്പം 2 weeks ആയിട്ട് പോലും ഇറ്റ്സ് ഫുൾ. ആക്ച്വലി തിയേറ്ററിലെ ഓൾ ബുക്കിംഗ് ഫുള്ളാണ്. നമ്മൾ മോർണിംഗ് മുതലേ ചെക്ക് ചെയ്യുന്നുണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ബട്ട് മോർണിംഗ് ഫുൾ, ഈവനിങ് ഫുൾ. അപ്പോൾ അറ്റ് ലാസ്റ്റ് വി തോട്ട് ഓഫ് ടേക്കിംഗ് അറ്റ് മിഡ്നൈറ്റ്. അങ്ങനെ നമ്മൾ 10:30 ഷോവിനാണ് പോകുന്നത്. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞു. അപ്പം എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു 1/2 hour മുന്നേ ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. സോ ഇറ്റ് ഈസ് എ റിയൽ സ്റ്റോറി. അതുകൊണ്ട് പിന്നെ അത് കണ്ടവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കാണേണ്ട ഫിലിം തന്നെയാണ്, അടിപൊളി ഫിലിമാണ്. ഇങ്ങനെ റിവ്യൂസൊക്കെ കൊണ്ടുവരും. ഐ വാസ് സോ എക്സൈറ്റഡ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ റിയൽ സ്റ്റോറി ഓഫ് നജീബ്. നമുക്ക് ആദ്യം അറിയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഗൾഫിൽ പോവും, നമുക്ക് നമ്മുടെ ഉപ്പയായാലോ ഹസ്ബൻഡായാലോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ക്യാഷ് ആയിട്ട് അയച്ചുതരും, അല്ലെങ്കിൽ എന്തെങ്കിലും അയച്ച് നമുക്ക് ഗൾഫിൽ നമ്മളൊരു തോട്ട് അതാണ്. ബട്ട് അനദർ സൈഡ് ഓഫ് ഒരു ഫോറിൻ കൺട്രിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ ഒരു പുറത്ത് ജോലി എടുക്കുന്ന ആൾക്കാർ സഫർ, ദേ ആർ സഫറിങ് എ ലോട്ട് ഫ്രം അനദർ കൺട്രീസ്. അപ്പം നമുക്കതൊന്നും അറിയില്ല. അപ്പം ഈ ഒരു നജീബിലൂടെ നമുക്ക് ആ ഒരു പോഷൻ, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു ഫിലിമാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പം വെരി എക്സൈറ്റഡ് ആണ് ആ ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 10:45 ഷോനാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് 2:30 വളരെ ലേറ്റ് ആയിട്ടായിരിക്കും ആ ഫിലിം കഴിയുന്നത് അല്ലേ. 2.5 hour ഷോ ആ, 3 hour ഷോ ആണ്. അപ്പം എന്തായാലും ഡിലേ ആവും. അപ്പം അവിടെ പോയിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഫിലിമ് കാര്യങ്ങൾ, ഓൾറെഡി കണ്ടവർക്ക് അറിയുണ്ടാവും ആ ഫിലിമിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ റിവ്യൂ ചെയ്തിട്ട് പറയുന്നതായിരിക്കും ഷോ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ ആണ്. അപ്പം ഞാനും യുക്കും റിഹാനും കൂടിയായിട്ട് പോകുന്നത്, എൻ്റെ ബ്രദറും കൂടിയിട്ട് ആണ് ഫിലിം കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ അത്രയും റഷാണ്. മുന്നേ ആടുജീവിതം അല്ലാണ്ട് തന്നെ ആവേശം എന്ന് പറഞ്ഞ ഫിലിമും നല്ല ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതും കൂടി കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ പാർക്കിങ്ങിലും എല്ലാം ഫുള്ളാണ്. ബൈക്സ് ആയാലും കാറായാലും എല്ലാം ഫുള്ളായിട്ടാണുള്ളത്. അപ്പോൾ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ് നമ്മൾ 1/2 hour മുന്നേ ഇവിടെ വന്നത്. ഇപ്പം 10:15 ആയിട്ടേ ഉള്ളൂ, 10:45 ഷോ. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് മൊത്തം ഫുള്ളായിട്ടുള്ളത് തിയേറ്റേഴ്സ്. അപ്പം നമുക്ക് കാണുന്ന സമയത്ത് എന്തായാലും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് റിവ്യൂ കാണാം. ഇത് കഴിഞ്ഞതിന് ശേഷം റിവ്യൂ ഞാൻ പറയാം. ഓക്കെ.
ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് സല്യൂട്ട് ടു പൃഥ്വിരാജ്. കാരണം ശരിക്കും ബിഗ് സല്യൂട്ട് ടു പൃഥ്വിരാജ്, കാരണം അത്രയും എഫേർട്ട് എടുത്ത് ആ ഒരു ഫിലിമിന് വേണ്ടിയിട്ടാണ് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. കാരണം ആ ഒരു ആ ഫിലിം കണ്ടവർക്ക് അറിയുണ്ടാവും, കാരണം കാണാത്തവർ എന്തായാലും പോയി കാണണം, അടിപൊളി ഫിലിമാണ്. അപ്പം പൃഥ്വിരാജ് അത്രയും കഷ്ടപ്പെട്ട് അഭിനയിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്ട് അബൌട്ട് നജി, ആളെ ജീവിതം എങ്ങനെയായിരിക്കും? കാരണം ഒരു ഫിലിം എന്ന രീതിയിൽ ഇപ്പം കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടാവും അല്ലേ, എഡിറ്റിങ്ങിലും എല്ലാം എന്തെങ്കിലും ആയിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ആ ഒരു ഫുൾ സ്റ്റോറി എന്തായാലും ഒരു ഫിലിമിൽ അവർ കൊണ്ടുവരില്ല. സോ ഈ ഒരു ഫിലിം, ഈ ഒരു 3 hour ഫിലിം കണ്ടപ്പോഴത്തേനെ നമുക്ക് ഇങ്ങനെ നജീബിനെ പോലെ തന്നെ കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ, ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ടാവും, ബട്ട് നമ്മൾ അറിയുന്നില്ല. അപ്പം ഈ നജീബിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കത് ആലോചിക്കാനും പോലും പറ്റുന്നില്ല. ഇത്രയും കഷ്ടപ്പാടുള്ള ഒരു ലൈഫായിരുന്നു, അതും ആള് വേറൊരു ജോലി കിട്ടിപ്പോയിട്ട് അങ്ങനെ പെട്ടുപോകുന്നതാണ് അല്ലേ. വേറൊരു ജോലി ആണ് ഉദ്ദേശിച്ചിട്ട് പോയത്, അതിന് ഫസ്റ്റ് കരച്ചലെല്ലാം ഉണ്ടായി, പിന്നെ ആള് ഉറങ്ങി അങ്ങനെ. അപ്പൊ അങ്ങനെ അപ്പോ വേറൊരു ജോലി അങ്ങനെ ഈ ഒരു ഖലീഫന്റെ അണ്ടറിൽ കഥ പറയരുത്, ബട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ പെട്ടുപോകുന്നതാണ് ആക്ച്വലി കുറെ പേര് ഇങ്ങനെ ഗൾഫ് എന്നുള്ള രീതിയിൽ. സോ എനിക്ക് ആൻഡ് ഓൾസോ ഇറ്റ് ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഓൾസോ അല്ലേ. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിട്ട് അവര് കഷ്ടപ്പെടുന്ന അങ്ങനത്തെ കുറച്ചൊരു വെരി എന്താ പറയാ ഇമോഷണൽ സ്റ്റോറിയാണത്. ഓക്കെ, ഞാൻ ഫാമിലിനെ വിട്ടു പോകുന്ന അങ്ങനത്തെ എല്ലാം കുറച്ച് വെരി ഇമോഷണൽ സ്റ്റോറിയാണ്. പിന്നെന്താ പറയാനുള്ള, ആൻഡ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഗൾഫിലേക്ക് എന്താ ജോലി നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലേ ഗൾഫിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ആ സ്ഥലത്തിനെ കുറിച്ചിട്ടും പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ, ആൻഡ് ലാംഗ്വേജസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അല്ല ഞാൻ ഇപ്പോഴാ പറയുന്നത്, ഇപ്പോഴും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഗൾഫിൽ ജോലി എടുക്കാൻ വേണ്ടി പോകുന്നവരുണ്ടാവാം മേ ബി. അപ്പം അങ്ങനത്തെ ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒന്നും അറിയാത്ത ആളാണ് ഇങ്ങനെ മോസ്റ്റ്ലി പെട്ടുപോകുന്നത്. സോ നമ്മൾ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് എഡ്യൂക്കേഷനലി എല്ലാം പഠിച്ചിരിക്കണം. അങ്ങനെ അല്ലാത്തവർ ഇങ്ങനെ പെടും. സോ ഇങ്ങനൊരു നജീബ് അല്ലെങ്കിൽ ഇങ്ങനൊരു ലൈഫ് ആയിരിക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇറ്റ് ഇസ് വെരി എന്താ പറയുക സാഡ് തിങ് ആണ് ഇങ്ങനൊരു സംഭവം. കാരണം വീട്ടുകാരുടെ ആയിട്ടുള്ളൊരു ബന്ധമില്ല ഫോർ ഇയേഴ്സ്, അതൊക്കെ ഭയങ്കര സാഡ് തിങ് ആണ്. സോ റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളി ഫിലിമാണ് ആക്ച്വലി. പൃഥ്വിരാജ് അഭിനയിക്കുകയല്ലേ ചെയ്ത, ശരിക്കും ജീവിച്ച് വി ഫീൽ ലൈക്ക് ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. റിയൽ സ്റ്റോറി നജീബിൻ്റെ സ്റ്റോറി തന്നെ പൃഥ്വിരാജ് ജീവിച്ച് കാണിച്ച് വരേ ചെയ്തത് നമുക്ക്. ഓക്കെ, സോ അടിപൊളി ആണ്. കാരണം നമ്മൾ ഈ ഒരു 10:30 ഷോന് പോയിട്ട് പോലും ഇറ്റ് വാസ് ഫുൾ. ഓക്കെ, തിയേറ്റർ വാസ് ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഫിലിം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. അത്രയും റിവ്യൂസ് ഉണ്ട്, നല്ല നല്ല റിവ്യൂസ് ഉണ്ട്. സോ എന്തായാലും നിങ്ങൾ പോയി കാണാ. ഓക്കെ, സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മൾ നേരെ വീട്ടിലേക്ക് പോണേ, ലേറ്റ് ആയി. ഓക്കെ, സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്, പോയി കിടന്നുറങ്ങണം. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സോ സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഞാൻ കുറെ കാരണം.